അതെ, നിങ്ങൾ ഈ കുത്തിത്തിരിപ്പാരിഷ്ടം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചവരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ കാര്യം പിടികിട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചില ആളുകൾക്കൊക്കെ ഒരു രസമാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ബട്ട് ഇവിടുത്തെ കേസിൽ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്ന പ്രമുഖനാണോ അതോ അത് ആരോപിച്ച വ്യക്തികളാണോ ശരി എന്ന തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നമുക്ക് നമ്മളെ ഈബുൾചേട്ടന് പറയാനുള്ള എന്താന്ന് കേൾക്കാം. ഇനി അടുത്ത നമ്മളെ മല്ലുചേട്ടൻ കരയട്ടെ. അതിൽ ഞാൻ പറയുന്നതും ഞാൻ ഇവരെ പറ്റി പറഞ്ഞതും അല്ല, ഞാൻ അയച്ച വോയിസ് ഉള്ള കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് വോയിസ് ഫോർവേഡ് ഇവർക്ക്. ഞാൻ ഇവന്റെ മൊബൈൽ എടുത്ത് ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ ചേരുന്ന കാര്യങ്ങൾ വരെ ഈ വ്യക്തി എടുത്ത് ഇവരെ ഫോർവേഡ് ഇട്ടിട്ടുണ്ട്. മനസ്സിലെ വിക്രം വീണ് ഉറഞ്ഞു പോകുന്ന സത്യ. ഇതൊക്കെ കൂടി കേട്ട് ഇളകി ഇറങ്ങിയ യൂട്യൂബർ ഫാൻസ് അടുത്തതായി കമന്റ് ബോക്സിലെ കോപ്രായങ്ങൾ ചെസ് നമ്പർ 6 ഓൺ ദ സ്റ്റേജ്, ഹേറ്റേഴ്സും ഫാൻസും തമ്മിലുള്ള വാക്ക് പയറ്റ്. അല്ല വ്യൂസ്, നിങ്ങൾ എന്തിനാണ് ഈ പൊളിറ്റിക്കൽ അണികളെ പോലെ ഇങ്ങനെ എന്ത് സീനുണ്ടായി കഴിഞ്ഞാലും ഇറങ്ങി പുറപ്പെടുന്നത്? മൂവി സ്റ്റാർസ് ആയാലും യൂട്യൂബ് സ്റ്റാർസ് ആയാലും ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും ആർക്കും നമ്മൾ അത്യുന്നത പദവിയൊന്നും കൊടുത്ത് വാഴ്ത്തേണ്ട ഒരാവശ്യമില്ല. ഇതിലുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലുള്ള ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്നുള്ളത്. പരസ്പരം വഴക്കുള്ളതുകൊണ്ടാണല്ലോ ഈ കുത്തിത്തിരിപ്പും ആട്ടുംതോലും ചെന്നായൊക്കെ വർക്കൗട്ടാവുന്നത്. നമ്മളൊരിക്കലും പൊട്ടക്കിണറിലെ തവളകളെപ്പോലെ ആവരുത്. കൂട്ടത്തിലെ ഏതെങ്കിലും തവളകൾ കയറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക് വിളിച്ചിടുന്ന ആ നമ്പറുണ്ടല്ലോ, അത് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ കാളക്കുറ്റന്മാരുടെ കൊമ്പ് താഴ്ന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ ആയിരിക്കും ലൈഫ്. ലൈഫ് മാത്രമല്ല, ചിലപ്പോൾ സബ്സ്ക്രിപ്ഷനും. അങ്ങനെ താന്ന് പോവും. വലിച്ചിടുന്നതിന് പകരം കൂടെ കയറി പോകാൻ ശ്രമിക്കുക. നമ്മളെ കണ്ടൻറ്റ് കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുക. നമ്മൾ മെച്ചപ്പെടാൻ ശ്രമിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോഴൊക്കെ ജയ് വിളിക്കാനും ഹേറ്റേഴ്സിന് ലൈക്ക് അടിക്കാനും ഒന്നും നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ വീഡിയോ ആക്കിയിടുന്നതന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പരസ്പരം കണ്ടോ സംസാരിച്ചോ വിളിച്ചോ തീർക്കാവുന്ന വിഷയങ്ങൾ വീഡിയോകളായി മാറില്ലല്ലോ. അതൊക്കെ കുറച്ച് ബോധം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. മാധ്യമങ്ങൾക്ക് വാർത്തകൾ പോലെ തന്നെയാണ് യൂട്യൂബിനും വാർത്തകൾ. അതിന് റിയാക്ട് ചെയ്യാനും എറർ നിർത്താനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? മനുഷ്യന്മാർ 5 ടൈപ്പുണ്ട്. വളരെ ഇൻസെക്യൂർഡായിട്ടുള്ള മനുഷ്യന്മാർ, അവരെപ്പോഴും കമ്പയർ ചെയ്യാനാണ് ശ്രമിക്കുക, ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. 2 നല്ല ടോക്സിക് ആയിട്ടുള്ള വിഷം പരത്തുന്ന ജാതികൾ, എപ്പോഴും ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. 3 ഹൃദയം കൊണ്ട് വളരെ വീക്കായിട്ടുള്ള ശോഷിച്ച മനുഷ്യന്മാർ, അവർക്ക് എപ്പോഴും റിവെഞ്ച് ആയിരിക്കും മനസ്സിൽ. എനിക്കങ്ങനെ പറ്റി, എന്നോടങ്ങനെ ചെയ്തു, കാണിച്ചിരട്ടാ. 4 നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്കിനിപ്പോൾ തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. 5 ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യന്മാർ, കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തിലേ. അവരെന്ത് ചെയ്യാന്നറിയോ? ഇതൊക്കെ ഇഗ്നോർ ചെയ്യും, ജസ്റ്റ് മൂവ് ഓൺ. അതായിരിക്കും ഒരു കാറ്റഗറി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലാസ്റ്റ് പറഞ്ഞ കാറ്റഗറിയിൽ, അല്ലെങ്കിൽ മിനിമം ആ 4 പറഞ്ഞ കാറ്റഗറിയിലെങ്കിലും പെടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.